ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഇവിടെ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. ഇത് ശരിക്കും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള, അതേപോലെ തന്നെ ചെറിയ രണ്ട് തക്കാളി, ഒരു വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു അഞ്ചാറ് പച്ചമുളക്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മല്ലി ഒന്ന് വറുത്തെടുക്കാം. അതിന് ഞാനിവിടെ 2 സ്പൂൺ മല്ലിയാണ് എടുത്തത്. മല്ലി ഒരുപാട് കൂടിപ്പോവരുത്, നമ്മുടെ ഈ ബീഫിന് ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫാണ്, അപ്പോൾ മല്ലി കൂടിപ്പോവരുത്, അത് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഞാനിവിടെ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കളറാവുന്നത് വരെ നിങ്ങൾ വറുക്കണം, അപ്പോഴാണ് നമ്മുടെ ബീഫിന് നല്ലൊരു കളർ കിട്ടുക. ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തത്. ഇത് ഞാൻ അരമണിക്കൂറായിട്ട് നന്നായിട്ട് കഴുകിയിട്ട് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചതാണ്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബീഫിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. നന്നായിട്ട് അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ബീഫ് ഇങ്ങനെ സ്ട്രെയിനറിലേക്ക് ഇട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാല എല്ലാം ഒന്ന് പുരട്ടി വെക്കാം. ഇനി ബീഫ് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച 2 സ്പൂൺ മല്ലി വറുത്ത പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി തീരെ ചേർക്കില്ല, കുരുമുളക് പൊടിയാണ് ചേർക്കുക. ഞാനിവിടെ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്, 3 സ്പൂൺ നിറച്ചു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവാണെങ്കിൽ ഒരുപാട് കൂടുതൽ എടുക്കാം. ഞാനിവിടെ 3 സ്പൂണാണ് എടുത്തത്. അതേപോലെ തന്നെ 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബീഫ് നന്നായിട്ട് ഞാൻ ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കുറച്ച് ഇട്ടാൽ മതി. നമ്മൾ നേരത്തെ ബീഫ് പുരട്ടി വെക്കുന്നതിൽ ഉലുവൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ടാൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇതിലേക്ക് ഇറങ്ങിക്കോളും. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടിച്ചു വെക്കാം. ഫ്ലെയിം കൂട്ടി കൊടുത്തതിന് ശേഷം ഒരു 6-7 വിസിൽ അടിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം.
ഇപ്പൊ കുക്കറിന്റെ പ്രഷർ എല്ലാം പോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൽ ഒരുപാട് വെള്ളമുണ്ട്. നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇത് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. അപ്പൊ ഞാന് ഈ ബീഫിനെ ഞാന് ഇങ്ങനെ ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് മാറ്റാണ്. ഈ വെള്ളത്തിനെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതേപോലെ നമ്മളെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ വെള്ളവും ബീഫും കൂടെ ഒരുമിച്ച് ഇനി വേവിക്കണ്ട, വറ്റിച്ചെടുക്കണ്ട. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിലുള്ള ഈ ഗ്രേവി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗ്രേവി വറ്റിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഡ്രൈ ആവാൻ വെച്ച ഗ്രേവി ഇതാ ഇവിടെ ഈ ഒരു പാകമായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ബീഫിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ബീഫ് ഇതാ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ എണ്ണ എല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ബീഫാട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. എൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണിത്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ബീഫാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.